This question should be put to CPIM. അതാണ് ഒരു ദയാപൂർവമായ സമീപനം. എന്തുകൊണ്ട് അവർ റെസിസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഉത്തരം, മതപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ഭയന്ന് മതത്തെ പ്രീണിപ്പിച്ച് മാത്രം അധികാരത്തിൽ വരികയും തുടരുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് CPIM. കോൺഗ്രസ് ഒക്കെ മുന്നേ ആയിക്കഴിഞ്ഞു. മിക്കവാറും രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രത്യേകിച്ച് ജോബൊന്നും പണിയൊന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് സിലബസ് ഒന്നുമില്ല. ഇവരെന്ത് പറയുന്നു അവിടെയൊക്കെ ഒപ്പിട്ട് കൊടുക്കുക, ജീവിക്കുക എന്നുള്ള രീതിയിൽ ആണ്. അതാണ്, അതുകൊണ്ടാണ് അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല, അവർക്ക് പ്രത്യേകിച്ച് പാക്കേജും ഇല്ല, ഐഡിയോളജി ഒന്നുമില്ല. മതം പറയുന്നിടത്തൊക്കെ ഒപ്പിട്ട് കൊടുക്കുക, അത്രേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകൾ ശബ്ദകീർത്തി എന്ന് പറയുമ്പോൾ EMS ഉൾപ്പെടെയുള്ള ഒരു നേതൃത്വത്തെ കുറിച്ചാണ് പറയാൻ. ശരിയാണ്, അത് ചെയ്തിരുന്നു. ഇപ്പോൾ ഇസ്ലാമിക വർഗീയതയെ നെഞ്ചേതാൻ തുടങ്ങിയപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പ്ലേറ്റ് മാറ്റി. സി, അത് തന്നെയാണ് ബേസിക്കലി ഈ ഒരു മതപ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്ലേറ്റ് മാറ്റുന്നത്. കാരണം അവർക്ക് ശരിക്കും ലോജിക്കലായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഇല്ല. എന്തുകൊണ്ടാണ് സിവിൽ കോഡിനെ എതിർക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ചപ്ലാച്ചി ന്യായമാണ് പൊതുവെ അറിയുക. അത് BJP കൊണ്ടുവരുന്നു, BJP കൊണ്ടുവന്നാൽ നന്നാകില്ല, അതുകൊണ്ട് ഇപ്പോഴേ എതിർക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു എന്താണ്, ഒരു വാദമായി പോലും പരിഗണിക്കാൻ കഴിയാത്ത ഒരു പടു ന്യായമാണത്. കാരണം ഈ ഏകീകൃത സിവിൽ കോഡ് നമ്മളുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറയുന്ന കാര്യമാണ്. ഒരുപാട് സർക്കാരുകൾക്ക് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു, കൊണ്ടുവന്നില്ല. അത് ഏതെങ്കിലും ഒരു സമൂഹത്തിൻ്റെയോ സമുദായത്തിൻ്റെയോ ഏതെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ അവകാശങ്ങളെയോ അത് തുരങ്കം വെക്കുന്നില്ല. ഇപ്പോൾ മുസ്ലിം സമുദായത്തിൻ്റെ തന്നെ നോക്കുകയാണെങ്കിൽ ആ സമുദായത്തിൻ്റെ ഒരവകാശത്തെയും അത് ഹനിക്കുന്നില്ല. ആകെ സ്ത്രീകളെ രണ്ടാംകിട പൗരന്മാരായിട്ട് കാണാനുള്ള അവകാശത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്യരുത് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ പരമാവധി സ്ത്രീ വിരുദ്ധതയും മാനവിക വിരുദ്ധതയും സത്യവിരുദ്ധതയും കൊണ്ട് നടക്കുന്ന ഒരാളാണെന്നേ പറയാൻ കഴിയും. അത് വളരെ റിഗ്രസീവായിട്ടുള്ള, പരമാവധി റിഗ്രസീവായിട്ടുള്ള ഒരു സ്റ്റാൻസാണ്. കാര്യം ഈ നമ്മളെന്താണ് ഈ ഏകീകൃത സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്നാമത്, അങ്ങനെ ഒരു സിവിൽ കോഡ് ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല, അത് ഡ്രാഫ്റ്റ് തയ്യാറായിട്ടില്ല. ഡ്രാഫ്റ്റ് തയ്യാറായിട്ട് വന്നതിന് ശേഷം അതിലെ ഇന്ന ഇന്ന കാര്യങ്ങൾ ശരിയല്ല, അത് മാറ്റണം എന്ന് പറയുന്നതാണ് സാമാന്യ മര്യാദ. അതാണ് സാമാന്യ സത്യസന്ധത. അതല്ലാതെ ഈ ഭരണഘടനാ നിർദ്ദേശമായിട്ടുള്ള ഏകീകൃത സിവിൽ കോഡ് കൊണ്ടുവരാനേ പാടില്ല എന്ന് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭരണഘടനയെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. രണ്ട് രീതിയിൽ, ഒന്ന് ഒരു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനെ ചോദ്യം ചെയ്യുന്നു, രണ്ട് ഭരണഘടനാപരമായി ഇലക്ട് ചെയ്ത ഒരു സർക്കാർ, അത് A or B or C ആരോ ആയിക്കോട്ടെ, അവർക്കൊരു നിയമം കൊണ്ടുവരാൻ പാടില്ല, അവരെ അത് ഞങ്ങൾ അനുവദിക്കില്ല, ഞങ്ങൾക്ക് സഹിക്കില്ല എന്നാണ് പറയുന്നത്. അത് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ്, ഭരണഘടനാ വിരുദ്ധമായ ഒരു നിലപാടാണ്. നമുക്കാകെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഏകീകൃത സിവിൽ കോഡിൻ്റെ ഡ്രാഫ്റ്റ് ഒരാൾ അവതരിപ്പിക്കുമ്പോൾ അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ഇന്ന കാരണങ്ങളാൽ ഞങ്ങൾക്ക് ശരിയാവില്ല എന്ന് പറയുകയാണ് വേണ്ടത്. അതാണ് ജനാധിപത്യ ബോധം എന്ന് പറയുന്ന സാധനം. അല്ലാതെ കുറേ പ്രിജുഡീസും കുറേ ഈ മതവെറിയിൽ അധിഷ്ഠിതമായിട്ടുള്ള കുറേ ഭയാശങ്കകളും ഒന്നും ഉയർത്തുകയല്ല. അവർ കൊണ്ടുവന്നാൽ അത് ശരിയാകില്ല എന്ന് നിങ്ങൾക്ക് ഊഴിച്ചൂടെ കൊണ്ടുവന്നില്ലല്ലോ. കൊണ്ടുവരട്ടെ, ഒരു ഡ്രാഫ്റ്റ് വരട്ടെ. നിങ്ങൾ ഇപ്പോഴേ എന്തിനാണ് ഈ ബഹളം ഉണ്ടാക്കുന്നത്? ഇത് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്ന്. നമ്മളാകെ നോക്കുന്നത് എന്താണ്, 100% ക്രിമിനൽ ലോസും 98% സിവിൽ ലോസും ഒരേപോലെ ആയിട്ടുള്ള സമൂഹത്തിൽ ബാക്കി വരുന്ന ഈ ദത്തും പിന്തുടർച്ചാവകാശവും അതുപോലെയുള്ള വിവാഹം ഡിവോഴ്സ് പോലെയുള്ള കാര്യങ്ങളിൽ മാറ്റം എന്തിനാണ്? താത്വികമായ മാറ്റമാണ്. ഇൻ പ്രിൻസിപ്പിൾ അവിടെ ജസ്റ്റിസ് ഉണ്ടാവണം, ഇക്വാലിറ്റി ഉണ്ടാവണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് വരുന്നതിന് എങ്ങനെയാണ് നിങ്ങൾ എതിർക്കുന്നത്? അതെങ്ങനെയാണ് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന് എതിരായി മാറുന്നത്? ഈ വാദമാണ് എനിക്ക് ഏറ്റവും ഈ പറയുന്ന EMS കാലത്തിന് ശേഷം ഇപ്പോൾ ഈ പറയുന്ന ഈ മാർസിസ്റ്റുകളുടെ നിലപാട് മാറിയെന്ന് പറയുന്നത്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ എതിർക്കുക? നിങ്ങൾ Article 14 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അംഗീകരിക്കുന്നുണ്ടോ? അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനടിസ്ഥാനമായിട്ടൊരു ഏകീകൃത സിവിൽ കോഡ് വരുമെന്ന് പറയുമ്പോഴേ ബഹളം ഉണ്ടാക്കുന്നത്? വരുമെന്ന് പറയുമ്പോഴേ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാണ്? അത് വന്നു കഴിഞ്ഞിട്ട് എന്നാൽ ഇത് Article 14 പ്രകാരം അല്ല എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്? ഇത് ആർക്ക് വേണ്ടിയാണ് ഈ ബാറ്റിംഗ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. സ്ത്രീകൾ 50% ഓഫ് ദ പോപ്പുലേഷൻ, ഏറ്റവും സ്ത്രീ വിരുദ്ധമായ നിലപാടാണ് ഏകീകൃത സിവിൽ കോഡിനെതിരെ. ഏകീകൃത സിവിൽ കോഡിനെതിരെ നിങ്ങളൊരു നിലപാട് താത്വികമായിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്ത്രീവിരുദ്ധതയുടെ കൊടുമുടിയിലാണ്. നിങ്ങൾ ജെൻഡർ ഇക്വാലിറ്റിയെ
അങ്ങേയറ്റം എതിർക്കുന്ന ആളാണ്. അതല്ലാതെ യാതൊരു ന്യായീകരണവും ശരിയാവില്ല. അല്ലെന്നുണ്ടെ പറയണത് ഇന്ന വന്നതിൽ ഇന്നത് ജെൻഡർ ഇക്വാലിറ്റിയും സ്ത്രീ ഇതൊന്നും അല്ല, അതിന് പുറത്തുള്ളൊരു വിഷയമാണ്, അത് ഇങ്ങനെയല്ല മാറ്റേണ്ടത് എന്ന് പറഞ്ഞാൽ ഓക്കെ റൈറ്റ്. ഇവിടെ ഒന്നുമില്ല, ഇങ്ങനൊരു സംഗതി വരാൻ പോകുന്നു എന്ന് പറയുമ്പോഴേ ഇവർ കൊണ്ടുവന്നാൽ ശരിയാവില്ല. ഞാൻ കോഴിക്കോട് വെച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്, കുറുക്ക് നല്ലതാണ്, ഭക്ഷണം നല്ലതാണ്, പക്ഷെ അച്ഛൻ തന്നാൽ ഞാൻ കഴിക്കില്ല, അമ്മ തന്നാലേ കഴിക്കൂ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പിടിവാശി കുട്ടികൾക്ക് ചേർന്നതാണ്. കുട്ടികളുടെ കാര്യത്തിൽ വലിയ പ്രശ്നമില്ല, പക്ഷേ അഡൾട്ടായിട്ടുള്ള മനുഷ്യര്, രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യുന്ന മനുഷ്യര് ഇങ്ങനെയുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തുന്നത് വളരെ പരിതാപ് കൗർ ആണ്. പരിതാപ് കൗറിനെ അറിയാവോ? പഞ്ചാബുകാരിയാണ്.